വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് ഒരു വെളുപ്പിനെ ഒരു 5:30 ഒരു രാത്രി നോമ്പ് തുറ വരെയുള്ള കുറേ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്, കുക്കിംഗ് ഒന്നും പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്തിട്ടില്ല, ചെറിയൊരു റെസിപ്പി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നിപ്പം നമ്മൾ ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇടയത്താഴത്തിന് എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കിടക്കും. അപ്പം അലാറം വെച്ചേക്കുന്നത് 5:30 ആ ഒരു ടൈം ആകുമ്പോൾ എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ ആ ഒരു ടൈമിൽ എഴുന്നേറ്റ് ഇക്കു പിന്നെ ഫ്രഷ് ആയി എല്ലാം കഴിഞ്ഞിട്ട് ഇക്കു റെഡി ആയിട്ടൊക്കെ ഇരിക്കും. ഇക്കു ഒരു 6:30 കഴിയുമ്പോഴത്തേക്കും ഡ്യൂട്ടിക്ക് പോകും. നെഹ്യാംകൂട്ടനെ ഒരു 6:00 ആകുമ്പോഴാണ് കേട്ടോ ഞാൻ എഴുന്നേപ്പിച്ച്. ആ ഒരു സമയത്ത് നല്ല കരച്ചിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഉറങ്ങണോ ഉറങ്ങണോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലൊക്കെയാണ്. പിന്നെ എന്തായാലും വെള്ളച്ചായ ും കൊണ്ടുപോയി ഒന്ന് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് കുളിപ്പിച്ച് ഒന്ന് സെറ്റ് ആക്കി കഴിയുമ്പോഴത്തേക്കും തണുക്കുന്നേ തണുക്കുന്നേന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. പിന്നെ ഒരു പുതപ്പൊക്കെ ഒന്ന് ടർക്കി ചെന്ന് പുതച്ച് ആ ടി വി ഒന്ന് ഇട്ടുകൊടുത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ആളുടെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയി ഒന്ന് സെറ്റാവും. പിന്നെ സ്കൂളിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തേക്ക് വരും. രാവിലെയൊക്കെ വല്ലതും കഴിച്ചുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര പാടാണ്. ഒരു കുഞ്ഞു ദോശ ഞാൻ ചുട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് പാലും കാച്ചിട്ടുണ്ട്. അത് ഇച്ചിരി കുടിക്കും, ഞാൻ പിന്നെ നിർബന്ധിക്കൂല, കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് കൊടുത്തു വിടുന്നത് കഴിക്കാനൊക്കെ ആയിട്ട് സ്കൂളിൽ. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കൂല, അവന് വേണമെന്ന് കഴിപ്പിച്ചങ്ങ് വിടത്തേ ഉള്ളൂ. അപ്പം ഇക്കുവിന് ഡ്യൂട്ടിക്ക് പോകാനുള്ള ടൈമായി, ഒരു 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇക്കു ഡ്യൂട്ടിക്ക് പോവാണ്. ഇക്കുവിന് ഡ്യൂട്ടി ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുൾ ഓട്ടമാണ് നെഹ്യാൻ്റെ കാര്യത്തിന്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ ഫുഡ് കൊടുക്കണം, പിന്നെ യൂണിഫോം ഒക്കെ ഇടണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വാപ്പിയെ ടാറ്റ പറഞ്ഞ് അങ്ങ് വരെ കൊണ്ടിട്ട് ഞാൻ താഴോട്ട് വരട്ടെ എന്ന് വെച്ചപ്പോൾ വേണ്ട, മുമ്പ് പോയി സ്കൂളിൽ പോയി റെഡി ആ സ്കൂളിൽ പോയി റെഡി ആവും എന്നൊക്കെ പറഞ്ഞ് ഗുഡ് ബോയ് അല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറഞ്ഞ് വിട്ടേത്. അപ്പം ID കാർഡ് കഴിഞ്ഞ ദിവസം കൊണ്ടേ കളഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. സ്കൂൾ ബസ്സിലുണ്ടായിരുന്നില്ല, സ്കൂളിൽ മിസ് നോക്കിയെടുത്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേന്ന് നമ്മൾ ഒരെണ്ണം ഇതേപോലെ ഒന്ന് റെഡിയാക്കി വീണ്ടും കൊടുത്തു വിട്ടേത്. സ്കൂളിൽ നിന്ന് ID കാർഡ് ഇതുവരെ കിട്ടിയില്ല, തൽക്കാലത്തെ കൊടുത്തു വിട്ടേത്. അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ, അപ്പോൾ ക്ലാസ്സിലൊക്കെ കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് ഇത് മസ്റ്റായിട്ട് വേണം. പിന്നെ ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഭയങ്കര പോസൊക്കെ കാണിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഏകദേശം ഒരു 7:00 ഒക്കെ ആയിട്ടുണ്ട്. 7:20 കേട്ടോ വണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 7:00 ആകുമ്പോഴത്തേക്കും താഴേക്ക് പോവും, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കറക്റ്റ് സമയത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വെപ്രാളാണ്. അതിലേ നല്ലത് കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടിക്കളിച്ച് കുറച്ച് നേരം ഒന്ന് ആളൊന്ന് സെറ്റായിട്ടൊക്കെ ഇരിക്കും. അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആകാശം കാണാനായിട്ട്. ആ ഒരു ടൈമിൽ ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്ത് എടുത്തതാണ്, നല്ല രസം തോന്നി കാണാനായിട്ട്. പിന്നെ വണ്ടി വരുന്നിടം വരെ ഞാൻ നീയാൻ പറഞ്ഞു 1, 2, 3 എണ്ണി അവിടെ വരെ പോന്നിട്ട് തിരിച്ച് 1, 2, 3 എണ്ണി തിരിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് ആൾ 1, 2, 3 എണ്ണിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ സ്കൂൾ ബസ് വന്നു. സ്കൂൾ ബസ് വന്ന് ഞാൻ ഉള്ളിൽ കയറ്റി സീറ്റിൽ ഇരുത്തിയിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങുക കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എങ്ങനെയായിരിക്കും ഇരുന്ന് കാണും അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണ്. അപ്പോൾ ഉള്ളിൽ സീറ്റിൽ അറ്റ തിരിക്കാനാണ് ഇഷ്ടം. കഴിഞ്ഞ ദിവസം അറ്റം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയൊക്കെയായിരുന്നു, ഫ്രണ്ട് കയറിയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ വേറെ സീറ്റിൽ അറ്റത്ത് കൊണ്ടിരുത്തി. അപ്പം വിൻഡോയിൽ കൂടി പുറത്തോട്ട് വണ്ടിയൊക്കെ കാണാനൊക്കെ ഭയങ്കര എന്തോന്നാണ് ആൾക്ക്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഒരു 8:30 ആയപ്പോഴുണ്ടോ ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്ത്. അതുവരെ വെറുതെ ഞാൻ അവിടെ ഫോണിലൊക്കെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടൊക്കെ അവിടെ ഇരുന്നത്. അപ്പം 8:30 ആയപ്പോഴത്തേക്കും ഞാൻ ആകെപ്പാടെ ഒരു അലങ്കോലമായി കിടക്കുകയാണ്. ഞാൻ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ മെസ്സായിട്ട് കിടക്കും, ഫുള്ള് ഡ്രസ്സും അതും ഇതും എല്ലാം അവിടെ തന്നെയൊക്കെ കാണും. പിന്നെ ഫുള്ള് ഞാനൊന്ന് അടുക്കി പറക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പിന്നെ ഒന്ന് എന്താ വോക്കം വിട്ടൊന്ന് പിടിക്കണം, ആ ഒരു മാറ്റിനകത്ത് ഫുള്ള് എന്തോ പൊടിയൊക്കെയാണ്. അപ്പോൾ 2 ദിവസമായി ഞാൻ വാക്കുമായിട്ട് പിടിച്ചിട്ട്, അതുകൊണ്ട് ഇന്നിപ്പോൾ ആ കാര്യങ്ങളും തൂക്കലും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നെയ്യാൻകുട്ടനെ വിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു ഇതിലേക്ക് നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ആകെപ്പാടെ ഒരു സൈലൻ്റായിട്ട് കിടക്കും. അതുവരെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്ന സ്ഥലം പെട്ടെന്നൊരു സൈലൻ്റായിട്ട് കിടക്കും. നെഹ്യം വരുന്നിടം വരെ എനിക്ക് ഉള്ളിലൊരു ടെൻഷനാണ്. വീട്ടിൽ എത്തിച്ചേരുന്നിടം വരെ അവൻ വന്നാലേ ഒരു എന്താ ഫുള്ളൊരു അനക്കവും കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി അത്രയും നാൾ നമ്മുടെ കൂടെ നടന്നിട്ട് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ആ ഒരു നമുക്കൊരു വിഷമമാണല്ലോ. കുറച്ച് ദിവസം കഴിയണം എനിക്കൊന്ന് ഓക്കെ ആയി വരാനായിട്ട്.
പിന്നെ ഞാൻ പെട്ടെന്ന് 12 മണിയാവുമ്പോൾ താഴെ പോയി നിൽക്കണം കേട്ടോ. ഒരു 12:20 ആവുമ്പം വരും. ഇപ്പം റമദാൻ ആയതുകൊണ്ടാണ് കേട്ടോ 12:20 ആവുമ്പോൾ വരുമ്പോൾ, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ലേറ്റ് ആവുമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഫുള്ള് ഹാളെല്ലാം തൂത്തു. പിന്നെ ഇനി റൂം ക്ലീൻ ആക്കാനും കേട്ടോ, റൂമും എല്ലാം മെസ്സായിട്ട് കിടക്കുകയാണ്. റൂമും ക്ലീൻ ആക്കാനുണ്ട്. അങ്ങനെ പിന്നെ ഫുള്ള് റൂം ഒന്ന് ക്ലീൻ ആക്കി, ഒന്ന് തൂത്ത്, ഒന്ന് സെറ്റാക്കി, എല്ലാം ഒന്ന് മടക്കിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് ക്യാമറയും കൊണ്ട് കണ്ണാടിയിലോട്ടൊന്ന് പോയതാണ്, വെറുതെ ഒരു വീഡിയോ എടുക്കണം. അവിടെ ചെന്നപ്പം കണ്ണാടിയിലുള്ള ഇതേപോലെ പാടുകൾ, പിന്നെ അതും കൂടെ അങ്ങ് ക്ലീൻ ആക്കി അങ്ങ് എടുത്തു. അതുകൊണ്ട് എന്തായാലും കണ്ണാടി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ റൂമും ഹാളും എല്ലാം ക്ലീൻ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് വിചാരിക്കും നാളെ ഇനി ക്ലീൻ ചെയ്യേണ്ട, ഇന്നലെ ക്ലീൻ ചെയ്തല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ സെയിം അവസ്ഥ തന്നെയായിരിക്കും നാളെയും. നാളെയും നമ്മൾ ഇതേപോലെ കിടന്ന് ക്ലീൻ ചെയ്യണം. വിചാരിക്കും ചെയ്യേണ്ട ഇന്നലെ ചെയ്തല്ലോ എന്ന്, പക്ഷേ നടക്കൂല. എന്നും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ എന്തായാലും ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് കുക്കിങ്ങിലേക്ക് കയറണം. ഉച്ചയ്ക്ക് നെയ്യാംകൂട്ടം വരുമ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കൊടുക്കണം. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. നമ്മൾ ഇടയത്താഴത്തിന് കഴിച്ചതും പിന്നെ രാവിലത്തെ ദോശ ചുട്ടതും അങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് സെറ്റാക്കി എടുത്തു. ഇനിയാണ് ഞാൻ കുക്കിങ്ങിന് കയറാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വെള്ളക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടിച്ച് ഒരു സവോള അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ടിട്ട് പിന്നെ തേങ്ങയും കൊച്ചുള്ളിയും ഒരു വെളുത്തുള്ളിയും പിന്നെ ചെറുജീരകവും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അരച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നിഹ്യാന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളക്കറി. അപ്പം ഞാനിന്ന് വെള്ളക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് റൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നെയ്യാംകൂട്ടൻ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് വരുമ്പം ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടോ കുറച്ച് അധികം ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നാളത്തേക്ക് ഇടയത്താഴത്തിനും കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോറുണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10:30 ആവാറായി. പിന്നെ ഞാൻ പോയി ഒന്ന് ഫ്രഷായി, പിന്നെ നിസ്കാരവും ഓതലും എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്കും കറക്റ്റ് 12 മണിയായി. നിഖ്യാനെ വിളിക്കാൻ താഴേക്ക് പോകേണ്ട സമയമായി. ഒരു 12:05-10 ആകുമ്പോഴത്തേക്കും ചെന്നാൽ മതി. എന്നാലും എൻ്റെ മനസ്സിലൊരു ടെൻഷനാണ്, നേരത്തെ വണ്ടി വന്നാലോ നേരത്തെ വന്നാലോ എന്നുള്ളൊരു ടെൻഷൻ വരും. അതുകൊണ്ട് കറക്റ്റ് 12 മണിയാവുമ്പം ഞാൻ ഇറങ്ങും. ഒരു 11:55 ഞാൻ അലാറം വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് റിമൈൻഡിന് വേണ്ടിയിട്ടൊന്ന് വെച്ചേക്കുന്നതാണ്, ഇല്ലെങ്കിലും എനിക്ക് എപ്പോഴും ഓർമ്മയാണ്. എന്നാലും ഞാനൊരു അലാറം വെച്ചേക്കും. അങ്ങനെ 11:55 അലാറം അടിക്കും. 12:00-12:05 ആകുമ്പോഴത്തേക്ക് ഞാൻ താഴോട്ട് ചെന്ന് നിൽക്കും. വേറെയും പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അവിടുന്ന് പോകാനായിട്ട്. അപ്പം അങ്ങനെ ഒരു 12:05 ആയപ്പോഴത്തേക്ക് ഞാൻ താഴേക്ക് ഇറങ്ങി ചെന്നു. ഒരു 12:20 ആയി കേട്ടോ ആൾ വന്നപ്പം. ആൾ വന്ന് സാധാരണ ഞാൻ എടുത്തുകൊണ്ടാണ് പോവാറുള്ളത്, ഇന്ന് ആൾ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. ബാഗ് തന്നിട്ട് അങ്ങ് പോയി ഏത്, ഞാനവിടെ നിൽക്കുന്നു പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അനങ്ങാതെ അങ്ങ് പോവാ. പോയ സമയത്ത് ഇൻ ചെയ്ത് ഭയങ്കര സെറ്റപ്പായിട്ടാണ് പോയത്. തിരിച്ച് വന്നത് ഇൻ ചെയ്തെല്ലാം മാറ്റി, യൂണിഫോമിലൊക്കെ ആകെപ്പാടെ എന്തൊക്കെയോ പൊടി അഴുക്കും ഒക്കെ ഉണ്ട്. ഇന്ന് കളിക്കാനൊക്കെ പോയെന്നൊക്കെ തോന്നുന്നു. അപ്പം അകപ്പാടെ ഒരു എന്തോ കൊലത്തിലൊക്കെയാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്ന് ഉടനെ ഞാൻ ഷൂമി ഉരുത്തരാം, സോക്സ് ഉരുത്തരാം എന്ന് പറഞ്ഞപ്പം വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, ഞാൻ ബിഗ് ബോയ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നാൽ കുഞ്ഞ് തന്നെ ഊരെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പെട്ടെന്നാൾ പോയത് ബാത്റൂമിലോട്ടാണ് കേട്ടോ. കുളിക്കാനായിട്ട് പോയത് ആൾ തല ഫുള്ളായിട്ട് വിയർത്ത് അകപ്പാടെ ക്ഷീണിച്ചാന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോയത്. എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ച് കുളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇന്ന് ആൾക്ക് കുളിക്കണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി അവിടെ ഇരുത്തി. അപ്പോൾ പിന്നെ ഞാൻ ഇതാണ് കേട്ടോ അവരുടെ ഡയറി. ഈ ഒരു ബുക്ക് പോലത്തെ സംഭവത്തിലാണ് മിസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതുന്നത്. അപ്പം
ഒന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഡയറിയിലൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് ദാ ചെറിയൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉമ്മിക്ക് ഉള്ളതാണ്, ഉമ്മിക്ക് ഇവിടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചെയ്തിങ്ങനെ ഈ വോളിലൊക്കെ ഒന്ന് ഒട്ടിക്കും, അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വെക്കാറൊക്കെ ഉണ്ട്. അപ്പം നെയ്യാൻകുട്ടൻ എനിക്ക് കൊണ്ടു തന്നെ ഉമ്മിക്ക് ഇവിടെ വെക്കാനുള്ള ആ ഉമ്മി ഇവിടെ കൊണ്ട് വെക്കുന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു സാധനം കൊണ്ടുപോയി നമ്മുടെ ടി വിയുടെ താഴെ കുറേ നമ്മുടെ കിൻഡർ ജോയുടെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നില്ലേ, അതിൻ്റെ സൈഡിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ നെയ്യാമോൻ്റെ ഫസ്റ്റ് ക്രാഫ്റ്റ് അല്ലേ, അപ്പോൾ അത് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ചോറും വെള്ളക്കറിയും കൂടെ ചേർത്തിട്ട് ചോറ് നെയ്യാൻകുട്ടന് വാരി കൊടുത്തു. ഇച്ചിരി മടിയാണ് കഴിക്കാനായിട്ട്, എന്താണേലും കൊടുത്തു വിട്ടത് ഫുള്ളായിട്ട് കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാവിലെ ദോശയും കുക്കുംബറും പിന്നെ ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ് കേട്ടോ കൊടുത്തു വിട്ടത്. വന്നപ്പോഴേ പറഞ്ഞു ഉമ്മി ഞാനത് ഫുള്ള് ഫിനിഷ് ചെയ്തു എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ടൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, തന്നെ കഴിച്ചല്ലോ എന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആളെന്തായാലും കെട്ടിക്കിടത്തി ഉറക്കി. ആദ്യം ഇച്ചിരി മടിയായിരുന്നു ഉറങ്ങാൻ, പിന്നെ എന്തായാലും ഉറങ്ങി, ആൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ എന്താ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് കാര്യം ഒന്നും ഉണ്ടാക്കിയില്ല, ജസ്റ്റ് ഒരു സമൂസ ഉണ്ടാക്കി, പിന്നെ മുന്തിരി ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ഇന്ന് ചായ ആയിരുന്നു കേട്ടോ. കുറേ ദിവസമായി നോമ്പ് തുറക്കുമ്പോൾ ചായ അങ്ങനെ കുടിക്കാറില്ല, എന്നും നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ, ഇന്ന് എന്തായാലും ചായ ആക്കാം, സിമ്പിളായിട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു. എന്നും കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയല്ലേ കഴിക്കുന്നത്, അതുമല്ല ഇപ്പം സ്ഥിരമായിട്ട് എണ്ണ പലഹാരങ്ങൾ കഴിച്ചു വെച്ചാൽ എൻ്റെ ഫേസ് ഫുള്ള പിമ്പിൾസൊക്കെ വരികയാണ്, അതുകൊണ്ട് ഇനി കുറയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താ വിചാരിക്കും കുറയ്ക്കണമെന്ന്, പക്ഷേ നോമ്പായതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടായി കഴിക്കണമെന്ന് ഓട്ടോമാറ്റിക്കലി തോന്നും, അതാണ് കാര്യം. പിന്നെ എൻ്റെ നെയ്യാൻ ഈത്തപ്പഴമൊക്കെയാണ് എടുത്തിരുന്നത് കേട്ടോ, സമൂസ ഇന്ന് എന്തോ കഴിച്ചില്ല. അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് ഈ ഇത്രയും സമയം വരെയുള്ള കുറേ വിശേഷ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട് കാണാം. സീ യു.